പോവുകയാണ്. ചാനൽ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് മാറ്റിട്ടൊന്നുമില്ല. അപ്പൊ മാറ്റുന്നതിന് മുന്നിലുള്ള സംഭവങ്ങളാണ്, നമ്മളെല്ലാരും കൂടി ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. അതായത് സഫാരിക്ക് പോവാ, അതെ. അപ്പൊ ഇവിടെ എല്ലാരും ചോറുന്നാണ്, മമ്മിയൊക്കെ ചോറുന്നുണ്ട്. മമ്മീന്റെ ചോറ്, ചിക്കൻ പൊരിച്ചത്, അതുപോലെ വായക്കുപ്പേരി, പരിപ്പ് കറി, പപ്പടം, അച്ചാറ്, മോനെ വിഭവ സമൃദ്ധമായിരുന്നു. അപ്പം അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇക്കാക്കു വേണ്ടിട്ട് എല്ലാം ഡെഡിക്കേറ്റ്, സ്പെഷ്യലി ഫോർ ഇക്കാക്ക. നമുക്ക് അവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. നമ്മൾ സഫാരിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. യെസ്, നിന്നു ആരെയും റെഡി റെഡിയാണ് റെഡിയാണ്. ഇപ്പച്ചി പതിപോലെ യൂട്യൂബ് കാണാണ്. ഡെസേർട്ട് സഫാരിക്ക് ഷർട്ട് ഇട്ടാ അവരെ, ടീഷർട്ട് ഇട്ട, വെയില് കൊള്ളും. യാ, അത് കറക്റ്റാണ്. അപ്പൊ അതായത് നമ്മളിവിടെ ഡെസേർട്ട് സഫാരിക്ക് റെഡി ആയിട്ട് പോവാണ്. ഇതാ ഉമ്മച്ചേക്കട്ടാ, ഉമ്മച്ചി എല്ലാളായിട്ടോ. ഞങ്ങൾ രണ്ടാളൊന്ന് ചെറുതായിട്ടൊന്ന് തെറ്റി, വെറുതെ തെറ്റു ഞങ്ങൾ രണ്ടാളും. ഉമ്മച്ചി ഒന്നും സമ്മതിക്കൂല, ഞാൻ പറഞ്ഞ ഒന്നും സമ്മതിക്കൂല, എല്ലാത്തിനും എന്നോട് കച്ചവടമുണ്ടാക്കും. അപ്പൊ ഞങ്ങൾ രണ്ടാളും എന്തിനാ തെറ്റിവെച്ചാല്, ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് ഉമ്മച്ചി പറയും. അപ്പൊ ഞാൻ പുറത്തുപോയി കഴിക്കട്ടെ കഴിക്കുമ്പോ ഉമ്മച്ചി എന്നോട് തെറ്റു. അതല്ലേ, നിങ്ങൾ എന്നോട് തെറ്റിയതിനല്ലേ, ഫുഡ് പുറത്തുനിന്ന് കഴിക്കാത്തതിനല്ലേ തെറ്റിയേ. നോക്കട്ടെ, എന്റെ കുട്ടിന്റെ തലയിൽ മറവിൽ നിക്കല്ലേ, ആണല്ലേ. അപ്പൊ തെറ്റിയതാണ്. അപ്പൊ നമുക്ക് പോവാം. പിന്നെ ഡെസേർട്ട് സഫാരിക്ക് ഷൂ ഇടരുന്ന് എല്ലാരും പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു പേര് ചെരുപ്പ് കൈ പിടിച്ചിട്ട് യാറിനെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. യാരാ യോ, ഏ നുനു, ഏ ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ടോക്ക്, ഏ എല്ലാരും പേടി വെച്ചോന്ന്. യെസ് യാരാ, ഏ എന്താണ് ഇത്, ഒറ്റക്കണ്ണനോ. യെസ്, അങ്ങനെ നമ്മൾ മരുഭൂമിന്റെ സൈഡിലൂടെ പോകണം. അമ്മച്ചി മരുഭൂമി ഇഷ്ടായോ? അതിന് സൈഡിലൊക്കെ ഉണ്ട്, ഉറങ്ങിയാലും ഒന്നും കാണൂല. ഞങ്ങളൊക്കെ കൊറേ കണ്ട്. നമ്മൾ ഇതാ പോയിക്കൊണ്ടിട്ടാണ് അജ്മാൻ റോഡിലുള്ള ഏതോ, അജ്മാൻ അല്ലേ, എല്ലൊരു അലൈൻ റോഡിലുള്ള ഏതോ ഒരു സഫാരി വേൾഡിലാണ് നമ്മൾ പോണത് അല്ലേ ടിങ്കാക. അതെ, യെസ് ഗൈസ്, നമ്മളിതാ മരുഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടത്തും വലത്തും ഒക്കെ മരുഭൂമിയാണ്, അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാന്. പിന്നെ ഒട്ടകത്തിന്റെ സ്റ്റേഷൻ, ഒട്ടകപ്പന്തി, ഓല് റെസ്റ്റ് എടുക്കണ ഒട്ടകത്തിന്റെ മസറ ഉണ്ട്. അപ്പൊ ഓലിതാ അവിടെ നോക്കണ്ട, ഓല ആലയാണ് അവിടെ. ഞാൻ കാണിച്ചിരുന്നു, കാണില്ലെങ്കിൽ അല്ല. എവിടെ ഒട്ടകം, ഞാൻ അവിടെ കണ്ടില്ലല്ലോ ഒട്ടകത്തിന്. ആ അതന്നെ അതന്നെ, നിങ്ങക്ക് കാണില്ലേ, എനിക്ക് വെയിലായിട്ട് കാണില്ല. എന്താ ഒട്ടകത്തിനെ അവിടെ സെറ്റാക്കി വെച്ചതാണ്. ഓല് ഫുഡൊക്കെ കഴിക്കാണ്, റെസ്റ്റ് ചെയ്യാണ്. അപ്പം അടുത്തത് കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം. പിന്നെ വെയിലടിച്ചിട്ട് ഒന്നും കാണാൻ വയ്യ, സൺസ്ക്രീൻ, സൺഗ്ലാസ് വെക്കണം. അപ്പം നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷൻ എന്തായാലും എത്താനാണ്. അപ്പോൾ നമ്മൾ ആദ്യം റോട്ടിൽ നിന്ന് ഈ ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് കയറിയിട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ടാണ് ഓല് നമ്മളെ പിക്ക് ചെയ്യുക. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം സെറ്റ്. അപ്പം ഇതാ നമ്മളിതാ മരുഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. വാവ്, മരുഭൂമി, മരുഭൂമി, യെസ്. അപ്പം നമ്മൾ ഇനി മരുഭൂമിയിലെ റൈഡിൽ പോവാണ്. അപ്പം നമ്മൾ ഈ പോണത് ഈ ടൊയോട്ടിൻ്റെ സ്ക്വാഡ്, സ്ക്വാഡ് എന്തോ വായിക്കാനറിയില്ല. അപ്പം നമ്മൾ സെറ്റാണ്, നമ്മൾ പോകാൻ വേണ്ടി സെറ്റാണ്. യെസ്, അപ്പം മണലാരനെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഭയൻ്റെ കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് സെവൻ സീറ്റർ വണ്ടിയാണ്. അപ്പൊ ഇതാ നമ്മൾ മണലാരന്റെ അടുത്തിലൂടെ പോവുകയാണ്. നമ്മൾ തെറിച്ച് പോകും. നമ്മൾ
നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബൗൺസ് ചെയ്യും. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഇത് മൊത്തം. ഇപ്പൊ എങ്ങനെയുണ്ട്? യാരനെ പിടിക്കണം അമ്മ? അപ്പൊ ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ഇതിലൂടെ ഇങ്ങനെ അല്ലാഹു അക്ബർ. ഹമാരി സഫാരി കിത്നി ടൈമേ? 5 to 7 minutes. ഓക്കെ, അപ്പം 5 to 7 minutes നമ്മളിങ്ങനെ റോക്കിംഗ് ഇൻ ദ റോക്ക് ആയിട്ട് പോകുന്നാണ് പറഞ്ഞത്. അപ്പം അച്ചി സഫാരി, അച്ചി സഫാരി. ആപ്കാ നാം ക്യാ ഹേ? ആരിഫ്. ആരിഫ് ഭയ്യാ കി സാത് സഫാരി കർത്തി ഹേ? അയ്യാ അല്ലാ വരച്ചാനേ ഇന്നെ കാട്ടോലേ അറയ്യാ. भैया आपको डर नहीं है? नहीं? एक एडवेंचर है. आप डरते? नहीं, आई एम कुछ कुछ. मेरी हिंदी मालूम? मेरी हिंदी आपको समझ समझिए. वाह, ना हिंदी लो बहुत ऊपर करें हिंदी मनसलाई. I am grateful. YouTuber? Yeah, I am channel hai, Hiba and Fasi. Hiba and Fasi. Aap watch lo. Watch lo. Yes. Your backlog? Kya hai? Maza aya. Khatam? Itni kam khatam. Time khatam. Are bhaiya. പാക്കേജിൽ വരുന്നത് നമ്മളെ പിക്കപ്പ് സംഭവങ്ങൾ, പിന്നെ അതുപോലെ ഇവിടുന്ന് ഫുഡ് സംഭവങ്ങളുണ്ട്, പിന്നെ വെള്ളം അൺലിമിറ്റഡ് ആണ്, പിന്നെ അതുപോലെ മെഹന്തി പെണ്ണുങ്ങൾക്ക് ഇട്ട് കൊടുക്കും, പിന്നെ അതുപോലെ ഈ അറബിക് ഡ്രസ്സിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്. അപ്പം നമുക്ക് അതിനുള്ള ഡ്രസ്സ് സംവിധാനങ്ങളൊക്കെ അവർ തരും. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് സെറ്റാക്കാം, എന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. അപ്പം അതിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇത് അതിൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ സുൽത്താൻ ബേർഡിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഒരു നമുക്ക് ഉദർ ചലയിട്ട് ഫോട്ടോ ക്ലിക്ക്. ആപ്കാ നാം ക്യാ ഹേ? നാം ഹേ വിക്കി. വിക്കി ഭായ് കെ സാത് സുൽത്താൻ ബേർഡ്. ഐസാ വാ മേ വ്ലോഗ് ബനാതാ ഹേ നാ. ഇന്റെ കൂടെ സുൽത്താൻ ഉണ്ട്. സുൽത്താൻ अरे भैया सुल्तान. हेलो मैम, हेलो लुक एट मेरा बेबी की देख यार. ओके ओके. हाय सुल्तानी सुल्तानी सुल्तानी. यस गाइस, അങ്ങനെ ഇപ്പച്ചിന്റെ തലയിൽ വരെ സുൽത്താൻ കേറിയിരിക്കുകയാണ്. സുൽത്താൻ ഇതര കേക്കോ തലേ വരെ കേറി മുറത്ത് കേറി കൊത്താ പാ കേറി കേറി അവിടെ എത്തിയത് സുൽത്താൻ. അടുത്തതായിട്ട് യാരോ ഓൺ ഒട്ടക. യാരോ ഒട്ടകത്ത് കേറി. യാരോ ഒറ്റക്ക് എങ്ങനെയുണ്ട് ചൂപ്പരാരോ? നമ്മള് ഒറ്റക്കിട്ടാ ഒറ്റക്കോ ഒറ്റക്ക് ഉറങ്ങാനോ? ഓ ഉറങ്ങാണ്. അപ്പതാ മൂന്നുകൾക്ക് ഒഴിക്കുന്നുണ്ട്. എന്താണ് അടുത്തത്? ഞാൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറാണ്. ബിസ്മില്ല. മാമനോട് മമ്മി ഡാഡി റോക്സ് ഡാ. 90s വസന്തം ഓൺ ഒട്ടകം, 80s വസന്തം വാ കള്ളത്തിയെ. എങ്ങോട്ടേക്കാ പാളി പിടിച്ചിട്ടേ?
എല്ലാരും വൈബൻ. എന്താ ഇതാണ് സ്ലൈഡിങ്, ഉമ്മച്ചിന്റെ സ്ലൈഡിങ് ആണ് എല്ലാരും കണ്ടോണ്ടിരിക്കണേ. എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മളെന്താ മണലാരണ്യത്തിൽ ഇതാ വൈബ് ചെയ്തുകൊണ്ടിരിക്കാണ്. യാരോ എങ്ങനെയുണ്ട് മരുഭൂമി? സൂപ്പർ. അപ്പൊ മരുഭൂമിയിലെ മണ്ണോക്ക്, എന്തൊരു പ്യുവർ മണ്ണ്. എനിക്ക് അതാണ് എനിക്ക് ഓർമ്മ തന്നെ, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീമേ അങ്ങകലേ അങ്ങകലേ മണ്ണിൽ പറയണ പെയ്തലുണ്ട്. ഓടി വരുമ്മ. ഓ മമ്മിന്റെ ഒക്കെ ഒരു എനർജി. ഈ ദുബായിൽ വന്നതിൽ വെച്ച് എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സഫാരി സ്ഥലമാണ് കേട്ടോ. അതായത് വലിയ കാക്കന്റെ സഫാരി സ്ലൈഡ്. ഓ അപ്പുറത്ത് അപ്പുറത്തെ ഇപ്പച്ചി. ഓ ഇപ്പച്ചിയൊക്കെ ഏതാ സ്ലൈഡ്? ഓ ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ അവിടെ. എന്താ മോനെ ഇത് തവളച്ചാട്ടാണോ? മോനെ ഇങ്ങോട്ട് വാ, അരെ മോനെ അടിച്ചു കയറി വാ. റൈഡ് ഇക്കാക്കാൻ വൈഫാണ് റൈഡിന് പോണത്. ബൈക്കിലും യാത്ര ചെയ്തു, പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ. ഞാൻ ഇവിടുത്തെ ട്രഡീഷണൽ സംഭവമായ ശരിക്കൊരു അറബിക് സംഭവം ആയത്. ഇതിന് 20 ദിർഹം ഇനി ഞാൻ ലാസ്റ്റാ ചോദിച്ചത്, അപ്പോൾ എനിക്ക് 10 ദിർഹത്തിന് തന്ന് പക്ഷെ തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്താ ലാഭം നിങ്ങക്ക് മനസ്സിലായില്ല. 10 ദിർഹവും പോയി, ഷോളും പോയി, വളരെ അധികം ഒരു മന്ദബുദ്ധി ആയിക്കൊണ്ടിക്ക. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ കേടാണ്. ഇനി ഇവിടെ ഫുള്ള് പരിപാടികളാണ്. അപ്പൊ ഇനി ഫുള്ള് ഡാൻസ്, ഫുഡ്, നമസ്കാരം, സംഭവങ്ങൾ എല്ലാത്തിനും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അടിപൊളി വേറെ വൈബ് കണ്ട, മാല ബൾബൊക്കെ തൂക്കിയിട്ട് സംഭവം സെറ്റാണ്. ഇവിടെ ഫുള്ള് ആൾക്കാരായിട്ടോ, അതുപോലെ സ്വീറ്റ് കിടന്നു. അപ്പം ഈ പാക്കേജിൽ നമുക്ക് ഫുഡും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫുഡ് എടുക്കുന്ന. അപ്പൊ ഇതാ നമ്മൾ ഇവിടുത്തെ ഡാൻസ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഗുഡ് എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഫുഡ് സഫാരി ഇഷ്ടമായില്ലേ എല്ലാവർക്കും? ഇഷ്ടമായില്ലേ? അടിപൊളിയല്ലേനു? ഇഷ്ടമായില്ലേ? ക്യാമൽ റൈഡ്, എല്ലാ സംഭവങ്ങളും ഇഷ്ടമായില്ലേ? നമുക്ക് ഇഷ്ടമായില്ലേ? ഏതാ ഏറ്റവും ഇഷ്ടമായി? ഈ റൈഡാണോ അതോ ക്യാമലാണോ അതോ സ്ലൈഡിങ് ആണോ? യെസ്, ഈ വണ്ടി റൈഡാണ് ഇഷ്ടമായത്. സൂപ്പർ ആയിരുന്നു അല്ലേ? യെസ്. മമ്മീനോട് ചോദിച്ചോക്കെ, ഏതമ്മച്ചി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി, ഒട്ടകാണോ ഈ റൈഡാണോ റൈഡുകളാണോ അതോ പെർഫോമൻസുകളാണോ, ഏതാ ഇഷ്ടമായി?
യെസ്, മമ്മിക്ക് ഒട്ടകത്തിന്റെ റൈഡാണ് ഇഷ്ടം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ എത്തിച്ചിട്ടുണ്ട്. അവരേക്കും ബൈ ബൈ.